ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുന്തിരി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാ കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കേക്കിട്ട് എടുത്തു വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് കളറ് കിട്ടും. അപ്പം ഞാനിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മുന്തിരിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ നല്ലപോലെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിന് തീ കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ മുന്തിരിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ടൈമിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരമൊക്കെ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പുളിയുള്ള മുന്തിരിയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുക്കിയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുഡിങ്ങാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.